കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ SSLC പരീക്ഷാ ഫലം ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചു. ഇന്നും ഏതാണ്ട് 2 ആഴ്ചകൾക്ക് മുമ്പാണ് ഹയർ സെക്കൻഡറിയുടെയും വൊക്കേഷൻ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത്. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹം ഉള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറിയിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഗവൺമെൻറ് ഒരുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയറിലെ മുദ്രാവാക്യം തന്നെ കുട്ടികളുടെ അക്കാഡമിക് നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അക്കാഡമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഏതാണ്ട് 85% വരെ കേരളത്തിലായി കഴിഞ്ഞു. ഗവൺമെൻറ് സ്കൂളുകളിൽ ഗവൺമെൻറ് സ്കൂളുകളുടെ മാതൃക എഡിറ്റ് മാനേജ്മെൻറ്റുകളും അത് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം AI എഡ്യൂക്കേഷൻ, അത് കേരളത്തിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് 2000 വരുന്ന അധ്യാപകർക്ക് AI ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അത് ഇന്ത്യ രാജ്യത്ത് അത് നടപ്പിലാക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ നിലയിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടാകുന്നത്. ഇനിയിപ്പോൾ ദേശീയ പരീക്ഷകളിലൊക്കെ തന്നെ നമ്മുടെ കുട്ടികളെ നല്ല വിജയം, തിളക്കമാർന്ന വിജയം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കിപ്പോ പുതിയ അക്കാഡമിക് പ്ലാൻ അനുസരിച്ചാണെങ്കിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി വീക്കാണെങ്കിൽ, എ എന്ന് പറഞ്ഞ സബ്ജക്ട് വീക്കാണെങ്കിൽ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പല നിലയിൽ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ടീച്ചർമാരുടെ ഭാഗത്തുണ്ടാവണം, സ്കൂളിന്റെ ഭാഗത്തുണ്ടാവണം, രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അങ്ങനെ ആ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് 8ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണല്ലോ, ഓൾ പ്രൊമോഷനൊക്കെ കൊടുക്കാം, പക്ഷേ പിന്നെ പരീക്ഷ ഉണ്ടാവും, ഉണ്ടല്ലോ, എപ്പോഴും പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഇപ്പം നമുക്ക് പിന്നെ പരാജയപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ പരിശോധിക്കുന്നില്ല. അപ്പോൾ ഓൾ പ്രൊമോഷൻ ഉണ്ടെങ്കിലും പരാജയപ്പെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എടുത്ത് പരിശോധിച്ച് ആ കുട്ടിയെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ചോദ്യം കൂടെ, അതായത് ഇപ്പോൾ ഈ 10ാം ക്ലാസ്സിന്റെ ഫലം വരുമ്പോൾ തന്നെ കുട്ടികളെ പല പേരൻസും എഞ്ചിനീയറിംഗിന്റെ ഒക്കെ കോച്ചിങ്ങിനൊക്കെ വിട്ടു തുടങ്ങി. നമുക്ക് ഈ സ്കൂളിലൊക്കെ വരുന്ന കുട്ടികൾക്ക് സർക്കാർ തലത്തിൽ തന്നെ അവർക്ക് താല്പര്യമുള്ള ഓറിയന്റേഷൻ ക്ലാസ്, ഇപ്പോൾ ജെമ്മനോട് പറഞ്ഞു IPS IAS ഒക്കെ എടുക്കണമെന്നുള്ള പക്ഷേ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികളായിരിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സ്കൂൾ തലം മുതൽ എന്തെങ്കിലും ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്ന, ഇപ്പോൾ കരിയർ ഗൈഡൻസ് ബ്യൂറോ ഉണ്ട് പിന്നെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ. ഈ മാസം 14ാം തീയതി മറ്റുമാണ് തോന്നുന്നത് അതിന് പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ് കൊടുക്കുകയാണ്. എന്ത് വേണമെന്ന് സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. കാര്യം വെച്ചാൽ കേരളത്തിലെ ചില പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട്, ഈ കോച്ചിങ് സെൻറ്റേഴ്സ് എന്ന് പറയാം വേണമെങ്കിൽ. ആ കോച്ചിങ് സെൻറ്റേഴ്സിൽ പിന്നെ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണം മുഖ്യമായിട്ട് തയ്യാറെടുക്കുന്നത്. അതെല്ലാം വലിയ ഒരു വ്യവസായ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്, തനി വ്യവസായ അടിസ്ഥാനത്തിലാണ് കാര്യം നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളവിടെ പഠിക്കാൻ പോകുന്നുള്ള കാര്യം ശരി തന്നെയാണ്. അവിടെ എടുക്കുന്ന കുട്ടികളോ 99% മാർക്ക് വാങ്ങിയ കുട്ടികളെടുക്കുള്ളൂ, 100% മാർക്ക് വാങ്ങിയ കുട്ടികളെ കോച്ചിങ് സെൻറ്ററിൽ എടുക്കുള്ളൂ. എന്നിട്ട് വലിയ വ്യവസായ അടിസ്ഥാനത്തിലുള്ള കാശുമാണ് വാങ്ങുന്നത്. ഹോസ്റ്റൽ സൗകര്യങ്ങൾ, അങ്ങനെ പല സംവിധാനങ്ങളുമാണ്. അതെല്ലാം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസം എന്നെല്ലാം പറഞ്ഞ ശേഷം ഇത് സ്വകാര്യ ലാഭത്തിന് വേണ്ടി നടത്തുന്ന വിദ്യാഭ്യാസമാക്കി മാറ്റുന്ന കാര്യം വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. എനിക്കാ എനിക്ക് പ്രൊഫസർ ആവാൻ മെഡിക്കൽ ഫീൽഡിലോട്ട് പോവാൻ, കൊമേഴ്സ് CA. ആണ് സാർ. ന്യൂറോ സർജൻ ആവാനാണ് ഇഷ്ടം. ഡോക്ടർ, സിവിൽ സർവീസ്. സ്കൂള് പഠിച്ചിട്ട് പലരും ഈ കോച്ചിങ് സെൻ്ററിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ വലിയ കാശുള്ള ആളുകൾക്കൊക്കെയാണ് പോകാൻ പറ്റുന്നത്. ഈ സ്കൂൾ തലത്തിൽ തന്നെ നിങ്ങൾക്ക് കോച്ചിങ് കിട്ടിയാൽ നന്നാവും എന്നുള്ളൊരു അഭിപ്രായമുണ്ട്? നന്നാവും, കാരണം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും
ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ. സാമ്പത്തികമൊന്നും വരില്ല, പാവപ്പെട്ടവരൊന്നും പണാവുന്നില്ല. എല്ലാവർക്കും സിവിൽ സർവീസിലോട്ട് പോകാൻ താല്പര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സ്കൂളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് വേണ്ടി പ്രത്യേകം കോച്ചിങ് കൊടുക്കും. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അങ്ങനെ, എംബിബിഎസ് അവർക്ക്. അല്ലാതെ ഇപ്പോ കോച്ചിങ് ഇഷ്ടം അതനുസരിച്ച് അവരെ ചൂസ് ചെയ്തെടുത്തിട്ട് അവർക്കായിട്ട് ക്ലാസ് വെച്ച് കൊടുക്കുന്ന സംവിധാനം വേണമെന്നുണ്ട്. അതാകുമ്പോ ഒരു ഇന്നിക്വാലിറ്റി വരത്തില്ല. അല്ലെങ്കിൽ പുറത്തുള്ള കോച്ചിങ് സെന്ററിലാണെങ്കിൽ ലക്ഷക്കണക്കിന് രൂപകൾ മുടക്കി ആയിരിക്കും ഓരോ കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നത്. എല്ലാവർക്കും ആ ഫീൽഡ് ഓരോരുത്തരുടെ കുട്ടികളുടെ അവരെ അഭിപ്രായം മനസ്സിലാക്കി ഓരോരുത്തർക്കും അങ്ങനെയുള്ള സൗകര്യം സ്കൂളിൽ തന്നെ കൊടുക്കും. അതല്ല, സാമ്പത്തിക സ്ഥിതിയും പിന്നിലോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് അവർ ആഗ്രഹിച്ച ഫീൽഡിലോട്ട് പോകാൻ കഴിയാത്തതിന്റെ അവസ്ഥ ഇതുകൊണ്ടുണ്ട്. അപ്പൊ നമ്മൾ സ്കൂളിൽ അത്തരത്തിൽ ഒരു കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ട് അവർക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പൊ നിങ്ങൾ എ പ്ലസ് വാങ്ങിച്ച മിടുക്കര് മാത്രമല്ല, നമ്മുടെ ഒരു സാമൂഹ്യ അവസ്ഥയെ കുറിച്ചുള്ള ധാരണയും ബോധവും ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ സന്തോഷമുണ്ട്. മണക്കാട് സന്തോഷിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.